എന്തോ എന്ത് നീല നീല കളറ് എന്തേ? ആ വാട്സപ്പിലത്തെ അല്ലേ? അതെനിക്ക് അറിയില്ല. വാട്സപ്പ് ഹാക്കായി. ആ ഈ വെട്ട് ഉണ്ടോ? ഈ പേടിക്കണ്ട, അത് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് അധികം ആളെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ വന്നൊരു സംഭവമാണ്. അതിനെ കുറിച്ച് എനിക്കറിയാം. ആ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഐശു അത് കണ്ടു വിചാരിച്ചാ എന്റെ ഫോൺ ഹാക്ക് ആയതൊന്നല്ല. ഈശായി കണ്ട് പേടിക്കൊന്നും വേണ്ട, അത് എന്റെ ഫ്രണ്ട്സുകളെ ഫോണിലൊക്കെ ഉണ്ട്. എന്റെ ഫോണിൽ വന്നേക്കണ് ഒരുവിധ ആളുകളൊക്കെ വാട്സപ്പില് കഴിഞ്ഞ ഒരാഴ്ച മുതൽ എല്ലാരെ വാട്സപ്പിലും വന്നിട്ടുണ്ട് ഈ നീലവട്ടം. ഈ പറഞ്ഞ ഈ നീലവട്ടം അത് മെറ്റായി കൊണ്ടുവന്ന ഒരു പുതിയ ഫ്യൂച്ചറാണിത്. അത് 2 മാസം മുമ്പ് ഇത് സംഭവം വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴാണ് ഇത് വന്നു തുടങ്ങിയത്. അത് വാട്സപ്പിലൊക്കെ വന്നിട്ടില്ല. അതെന്താ നമ്മക്ക് അറിയില്ല, അതൊന്നും ചോദിക്കരുത്. അത് മെറ്റായി കൊണ്ടുവന്ന ഒരു പുതിയ ഫ്യൂച്ചർ ആണ് എന്നുള്ളത് എനിക്കറിയാം. ഇത് വാട്സപ്പിൽ ഇപ്പൊ വന്ന് തുടങ്ങി. സംഭവം അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വാട്സപ്പിൽ ഇപ്പൊ വന്ന് തുടങ്ങി. ഇപ്പൊ എന്റെ വാട്സപ്പ് വന്ന്, എന്റെ വാട്സപ്പ്, അങ്ങനെ ഒരുവിധ ആളുകളുടെ വാട്സപ്പിലൊക്കെ ഇത് വന്ന് തുടങ്ങിയാണ്. ഇനി ഫേസ്ബുക്കിൽ അത് വരും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരും. അപ്പൊ ഞാൻ എനിക്ക് അറിയേണ്ടി ഇത് എന്തിനാണ് വന്നത് എന്നല്ലേ. ഇതൊരു അടിപൊളി ഫ്യൂച്ചേഴ്സാ, ഞാൻ പറഞ്ഞുതരാം. ഇത് ചാറ്റ് GPT എന്നൊക്കെ കേട്ടണോ? കേട്ടിട്ടില്ല, എന്നാ കേക്കണ്ട. അപ്പൊ ചാറ്റ് GPT പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഒരു ചാറ്റ് ബോട്ടാണ് മെറ്റ AI. meta.ai എന്ന URL ഉപയോഗിച്ച് നമുക്ക് AI ചാറ്റ് ബോട്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ചാറ്റ് ബോട്ട് ആണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, അപ്പൊ എന്തിനാന്ന് പറയും? അതിന്റെ ഉപയോഗം പറഞ്ഞുതരാം. അത് നമുക്ക് ഈ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന മാതിരി അതില് സെർച്ച് ചെയ്താണ്ട് നമുക്ക് എന്തും അതിന് കണ്ടുപിടിക്കാം. ഇപ്പൊ ചെയ്ത് തട്ടുകട എന്ന് അടിച്ചു നോക്കിയാ, തട്ടുകട എന്നടിച്ച തട്ടുകട വരും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ അതല്ല, ഇനിയിപ്പോ എനിക്ക് ഇനിയിപ്പോ ഒരു സലാഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇനി വേറെ എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യണം, അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്തുവരും. അതിക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നൊക്കെ അതിൽ കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ എനിക്ക് ഒരു നഷ്ടബോധം തോന്നുന്നത് എന്താ അറിയോ, അതിൽ ലവ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമുക്കൊരു ലവ് ലെറ്റർ അടിച്ചു കൊടുത്താൽ അതിന്റെ സന്ദർഭം കാര്യങ്ങളും പേരൊക്കെ അടിച്ചു കൊടുത്താൽ അതിൽ ലവ് ലെറ്റർ ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരും എന്നാ പറഞ്ഞു. അപ്പൊ എനിക്കൊക്കെ നഷ്ടപ്പെടും തോന്നുന്നു. പുതു തലമുറക്കൊക്കെ എന്താ സുഖം, ലവ് ലെറ്റർ തയ്യാറാക്കാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ലവ് ലെറ്റർ, അതുപോലെ തന്നെ ലീവ് ലെറ്റർ ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാകാം. ആ ഞാനൊക്കെ ഹയർ സെക്കൻഡറി പഠിച്ചത് ഇംഗ്ലീഷിൽ മാത്രമേ ലീവ് ലെറ്റർ പറ്റുള്ളൂ. ഓ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു അടിങ്ങറിയില്ല നമുക്കെന്ത് ഇംഗ്ലീഷ്. ഇപ്പൊ എന്താണ് മെറ്റായി ആ വാട്സപ്പിൽ വന്ന ആ ഓപ്ഷനിലാണ് കേറിയിട്ട് ഒരു ലീവ് ലെറ്റർ അതിന് സന്ദർഭം കാര്യങ്ങൾ ഇതൊക്കെ ശരിയാണ്. മനുഷ്യന്മാര് പൊട്ടന്മാരാകും. ഐശു പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഒക്കെ AI കൊടുത്തു കഴിഞ്ഞാല് വളർന്നു വരുന്ന തലമുറ ഒന്നും അറിയാത്ത ആളുകളായിട്ട് മാറും അല്ലേ. അതെ സത്യാണ് എനിക്ക് പറഞ്ഞത്. അപ്പൊ അതില് കേറി കഴിഞ്ഞാൽ പഠിച്ചോണ്ട് ഇപ്പോഴും ഞാൻ എഴുതും. ഇനി നമ്മളെ അമ്പിക്കുട്ടിക്കൊക്കെ വേണമെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും. ഇത് കാണപ്പാടായി മനപ്പാടായി. അപ്പൊ അതിന്റെ പേരും സന്ദർഭം വെച്ചു കൊടുത്താല് അത് അടിച്ചു കൊടുത്താണ്ട് ലീവ് ലെറ്ററിന് അടിച്ചു കൊടുത്താല് അതിൽ ലീവ് ലെറ്റർ വരും. അതുപോലെ തന്നെ ഇനി നമുക്ക് വേറെ ലവ് ലെറ്റർ ആണെങ്കിൽ ലവ് ലെറ്റർ വരും. ഐശ്വനി ഞാൻ ലവ് ലെറ്റർ തയ്യാറാക്കിണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനത്തെ പല ഐറ്റംസ് വരുന്നുണ്ട് നമ്മള് സന്ദർഭം കാര്യം. ഉദാഹരണം ചുരുക്കി പറഞ്ഞാല് ഇന്നെപ്പോലത്തെ ഒരാളോട്, ബുദ്ധിമാനായ ഒരാളോട് ഈ ഒരു സംശയം ചോദിക്കുകയാണ്. ഇന്നെപ്പോലത്തെ ഒരു ബുദ്ധിമാനായ ആളോട് സംശയം എന്നാ വേണ്ട, എന്നാ ഞാൻ ഒഴിവാക്കിന്നേ. ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തിയോട് നമ്മള് ഒരു കാര്യം ചോദിച്ചാല് അയാൾ എല്ലാ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. ഇപ്പൊ ഗൂഗിളിൽ ഈ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം വരില്ല. ഒരു ലീവ് ലെറ്റർ അടിക്കുകയാണെങ്കിൽ അതിന്റെ രീതി ചിലപ്പോ ഒരു ഫോം കിട്ടുന്നല്ല. ഇതിൽ ഞാൻ പേരും കാര്യം സന്ദർഭം വെച്ചോട്ട് കറക്റ്റായിട്ട് അതിന് ഫോം കിട്ടും. അപ്പൊ അതിനേക്കാളും സൗകര്യമായിട്ടാണ് മെറ്റായി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഐശോ നമുക്ക് ഇതില് മെറ്റായി കൂടി നമുക്ക് ഏത് കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തും ചോദിച്ചാല് ഏതും നമുക്ക് മെറ്റായി ഇങ്ങോട്ട് തരും.
അപ്പൊ അതാണ് സംഭവം. അപ്പം മാത്രമല്ല, നമുക്ക് വാട്സപ്പ് സ്റ്റിക്കറുകൾ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഓപ്ഷൻസ് സ്റ്റിക്കർ വരും, വാട്സപ്പ് സ്റ്റിക്കർ വരും, നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസുകൾ വരും, നമുക്ക് ഏത് ടൈപ്പ് സ്റ്റിക്കറുകളാണ് വേണ്ടത് വെച്ചാൽ അത് വരും. ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ അത്ര സ്റ്റിക്കറോ കിട്ടൂല. നോക്കേണ്ടി. ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ട്, നമ്മളെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമ്മള് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ യൂട്യൂബ്, പക്ഷെ മെറ്റാഹയിൽ അതിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വളരെ സമയത്ത് വേറെ സ്ഥലത്തൊക്കെ വേറെ രാജ്യത്തൊക്കെ കുറച്ച് മുമ്പ് വന്നിട്ടാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് ഇന്ത്യയിൽ ഇപ്പോഴാണ് നിലവിൽ വന്നത്. അപ്പൊ ഒരു അടിപൊളി ഫ്യൂച്ചർ തന്നെയാണ് ഇന്ത്യയിലൊക്കെ വന്നത്. എന്റെ വാട്സപ്പിൽ വന്നിട്ട് ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടോ, പലരോടും പലർക്കും ഇപ്പോഴേ വരുന്നുള്ളൂ. ചിലർക്ക് ഇപ്പോഴും വരാത്തുണ്ട്. അപ്പൊ ഞാൻ ഐഷോ ഒരു പേടിയും പേടിക്കണ്ട, എന്ത് സംശയം സെർച്ച് ചെയ്ത് ഇറങ്ങിയതാവണ്ട, നല്ല ഫുഡ് തരണേ. അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുക്കിംഗ് ആണെങ്കിൽ ഐഷ നടത്താൻ പോണേ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു പേടി പേടിക്കണ്ട, എന്തുണ്ടെങ്കിൽ നേരെ കേറിക്കോ മറ്റേ ആയിക്ക്. എനിക്ക് എന്തും അവിടെ നിന്ന് കിട്ടുന്നതാണ്, ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഒരു സംശയവും ഇല്ലല്ലോ ആ കാര്യത്തില്. ഇപ്പൊ ക്ലിയർ ആയില്ലേ ആ വട്ട നീലവട്ടത്തിന്റെ കാര്യം എന്താണെന്നുള്ളത്? മെറ്റായതിന്റെ ഉപയോഗം ഇനി പേടിച്ചോ, നല്ല പേടി പേടിക്കണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും നേരിട്ട് കേറിക്കോളി കേട്ടോ മെറ്റായ്ക്ക്. അപ്പൊ ഇതാണ് സംഭവം. ഓക്കേ.